മലപ്പുറം നന്നമുക്ക് പഞ്ചായത്തിൽ സിപിഎമ്മിന് ഹൈക്കോടതിയിലും തിരിച്ചടി. നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് രണ്ടിലെ പ്രവീൺ ഒപിയുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം പൊന്നാനി കോടതി റദ്ദ് ചെയ്തതിനെതിരെ ഹൈക്കോടതിയിൽ താൽക്കാലിക സ്റ്റേ ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വിധി വന്ന ഉടനെ പൊന്നാനി കോടതിയിൽ തന്നെ വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു. ഈ ഹർജി തള്ളുകയും തുടർന്ന് ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകുകയും മുൻസിഫ് കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര ഹർജി നൽകിയതുമാണ്. എന്നാൽ ജില്ലാ കോടതിയിൽ നിന്നും വിധിക്ക് പരിപൂർണമായ സ്റ്റേ കിട്ടിയിരുന്നില്ല. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കീഴ്ക്കോടതി ശരിവെച്ച് ഹൈക്കോടതിയും വിധിക്കെതിരെ സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളുകയായിരുന്നു. നന്നമുക്ക് പഞ്ചായത്തിൽ UDFനും LDFനും 8 അംഗങ്ങൾ വീതമാണുള്ളത്. നറുക്കെടുപ്പിലൂടെയാണ് ഇടതുപക്ഷം ഭരണത്തിൽ വന്നത്. നിലവിലെ സാഹചര്യത്തിൽ UDF 8, LDF 7, BJP 1 എന്നതാണ് പഞ്ചായത്തിലെ കക്ഷിനില. ഹൈക്കോടതി വിധിയെ തുടർന്ന് തിരിച്ചടിയായതിനാൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഭരണസമിതി രാജിവെക്കണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത്. നിരന്തരമായ കോടതി വ്യവഹാരത്തിലൂടെ മുഖം രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാ കോടതി വിധികളും CPM എതിരായിട്ടാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഹൈക്കോടതി വരെ എത്തി നിൽക്കുന്ന ഈ നിയമ പോരാട്ടം ഒടുവിൽ ഹൈക്കോടതിയും കഴിഞ്ഞതോടെ CPM ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യരായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ മര്യാദയും ധാർമ്മിക ബോധവും കണക്കിലെടുത്ത് CPM നേതൃത്വം കൊടുക്കുന്ന നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണം. ജനങ്ങളോട് രാഷ്ട്രീയ മര്യാദ കാണിക്കണം. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ നിലപാട് തികച്ചും വഞ്ചനാപരമാണ്, രാഷ്ട്രീയ അധാർമികമാണ് എന്നും ചൂണ്ടിക്കാട്ടുന്നു. UDF സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകിയ പ്രദീപ് ഉണ്ണിയായിരുന്നു. പ്രദീപിന് വേണ്ടി അഡ്വക്കേറ്റ് KM ഫിറോസ്, അഡ്വക്കേറ്റ് അഹമ്മദ് ഫാസിൽ, അഡ്വക്കേറ്റ് നിയാസ് മുഹമ്മദ് എന്നിവർ ഹാജരായി. എൻലൈറ്റ് ന്യൂസ്, പൊന്നാനി.